WWE-യിൽ ഒരുപാട് റെസ്ലേഴ്സിൻ്റെ ശാപം ഏറ്റുവാങ്ങിയ വ്യക്തി. WWE-യിൽ ഒരുപാട് റെസ്ലേഴ്സിന് തീരെ ഇഷ്ടമല്ലാത്ത വ്യക്തി. അതെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് നമുക്കാർക്കും തന്നെ അറിയാത്ത ഗോൾഡ്ബെർഗിനെ കുറിച്ചാണ്. ഗോൾഡ്ബെർഗിൻ്റെ നമുക്കാർക്കും തന്നെ അറിയാത്ത സ്വഭാവങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആർക്കും അറിയാത്ത ചില കഥകളെക്കുറിച്ച്. ഗോൾഡ്ബെർഗ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ പേരുടെയും, പ്രധാനമായിട്ടും പഴയ WWE ഫാൻസിൻ്റെയും WCW ഫാൻസിൻ്റെയും മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഗോൾഡ്ബെർഗിൻ്റെ അൺഡിഫീറ്റഡ് സ്ട്രീക്ക് തന്നെയായിരിക്കും. ഗോൾഡ്ബെർഗ് ഒരുപാട് മാച്ചുകളിൽ ആരും തന്നെ തോൽപ്പിക്കാതെ അത്രയും മാച്ചുകൾ വിജയിച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ റെക്കോർഡെല്ലാം തന്നെ WCW എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പനിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റെക്കോർഡ് അതും ഒരു ഫേക്ക് റെക്കോർഡാണ് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഗോൾഡ്ബെർഗിനാവട്ടെ മൈക്ക് സ്കില്ലും കുറവ് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഗോൾഡ്ബെർഗ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക്, ഒരു വലിയ റെസ്ലറിലേക്ക്, ഹാൾ ഓഫ് ഫെയിം റെസ്ലറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്? ഗോൾഡ്ബെർഗിൻ്റെ കഥ നമുക്കൊന്ന് നോക്കാം. WWE-യിലെ പുതിയ ഒരുപാട് റെസ്ലേഴ്സ് മനസ്സിൽ കാണുന്ന, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു ജീവിതത്തിലേക്കായിരുന്നു ഗോൾഡ്ബെർഗ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് പെട്ടെന്ന് വിജയിക്കുന്നു, രണ്ട് ചാമ്പ്യൻഷിപ്പുകൾ ഒരുമിച്ച് വിജയിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ഗോൾഡ്ബെർഗിന് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. WCW-ൽ ഗോൾഡ്ബെർഗ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു പേരെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പെട്ടെന്ന് തോൽപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെയായിരുന്നു. അതായത് നമ്മുടെ WWE-യിൽ റൈബാക്ക് എല്ലാം തന്നെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ബ്രോൺ ബ്രേക്കറെ എങ്ങനെയാണ് WWE കാണിക്കുന്നത്, അതേ രീതിയിൽ തന്നെയായിരുന്നു പണ്ട് ഗോൾഡ്ബെർഗ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മാച്ചുകൾ ഏറ്റവും അധികം പോയി കഴിഞ്ഞാൽ ഒരു 4 മിനിറ്റ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാറില്ലായിരുന്നു. ആ തരത്തിലുള്ള ഒരു ഫിസിക്ക് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയായിരുന്നു ഗോൾഡ്ബെർഗിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് WCW-ൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ടീം തന്നെയായിരുന്നു NWO എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹൾക്ക് ഹോഗൻ്റെ ടീം. ആ ഹൾക്ക് ഹോഗൻ്റെ ടീമിനെതിരെ ഒരു സൂപ്പർ ഹീറോ വരണം എന്നുള്ളത് ഫാൻസുകളെല്ലാവരും തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു മനുഷ്യന്മാർക്ക് പോലും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന 4 മിനിറ്റുകൾക്കുള്ളിൽ എല്ലാവരെയും തോൽപ്പിച്ചിരുന്ന ഗോൾഡ്ബെർഗ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഗോൾഡ്ബെർഗിന് അക്കാലത്തുണ്ടായിരുന്ന, അതായത് WCW-ൽ ഉണ്ടായിരുന്ന റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 173 മാച്ചുകളിൽ ഒരു മാച്ച് പോലും തോൽക്കാതെ വിജയിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇത് ഒരിക്കലും റെക്കോർഡിക്കലായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ 173 മാച്ചുകൾ ആർക്കെതിരെയാണ് അദ്ദേഹം വിജയിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു കണക്കുകളുമില്ല. ഇപ്പോൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് 174-ാമത്തെ മാച്ചിൽ ഗോൾഡ്ബെർഗിനെതിരെ നേരിട്ടിട്ടുണ്ടായിരുന്നത് കെവിൻ നാഷ് ആയിരുന്നു. അന്ന് കെവിൻ നാഷ് ഗോൾഡ്ബെർഗിനെ തോൽപ്പിച്ച സമയത്ത് ഫാൻസുകളെല്ലാവരും തന്നെ കെവിൻ നാഷിനെ വളരെയധികം ബൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കെവിൻ നാഷ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് ഗോൾഡ്ബെർഗിനെ തോൽപ്പിക്കുകയാണ്, ഗോൾഡ്ബെർഗിനെതിരെ തൻ്റെ ഒറ്റപ്പൂതി കളിച്ചിരിക്കുകയായിരുന്നു കെവിൻ നാഷ് എന്നെല്ലാം തന്നെയായിരുന്നു ഫാൻസുകളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം കെവിൻ നാഷിനോട് ചോദിച്ചപ്പോൾ കെവിൻ നാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് WCW എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പനി അവർക്ക് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്കൊരു സൂപ്പർ ഹീറോയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെനഞ്ഞെടുത്തിട്ടുള്ളതായിരുന്നു ആ ഒരു വിന്നുകൾ, അതായത് ആ ഒരു വിജയങ്ങൾ. 173 വിജയങ്ങളിൽ ചില വിജയങ്ങൾ മാത്രമേ ഗോൾഡ്ബെർഗ് വിജയിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തന്നെ വെള്ളം ചേർത്ത് കയറ്റിയതാണ് എന്നുള്ളത് തന്നെയായിരുന്നു കെവിൻ നാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗോൾഡ്ബെർഗിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗോൾഡ്ബെർഗിന് ഒരു 4 മിനിറ്റുള്ള മാച്ച് മാത്രമേ കളിക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിന് വലിയ വലിയ മാച്ചുകൾ കളിക്കുന്നതിൽ എബിലിറ്റി വളരെയധികം കുറവ് തന്നെയായിരുന്നു. 1998-ൽ വില്യം റീഗലിനെതിരെ ഗോൾഡ്ബെർഗ് ഒരു മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ ഗോൾഡ്ബെർഗ് ഒന്നും നോക്കാതെ ആ ഒരു മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയും അങ്ങനെ പെർഫോം ചെയ്തതിനെ തുടർന്ന് വില്യം റീഗലിന് വലിയൊരു ഇഞ്ചുറി ആവുകയും വില്യം റീഗൽ ഒരുപാട് നാൾ WCW-ൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോൾഡ്ബെർഗിൻ്റെ പേരിൽ ഒരുപാട് റെസ്ലേഴ്സിൻ്റെ കരിയർ നശിപ്പിച്ചതിൻ്റെ റെക്കോർഡുകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1999-ൽ സ്റ്റാർകേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂവിൽ ഗോൾഡ്ബെർഗ് വേഴ്സസ് ബ്രാഡ് ഹാർട്ട് തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു. ആ ഒരു മാച്ചിലായിരുന്നു ബ്രാഡ് ഹാർട്ടിൻ്റെ ലെജൻഡറി കരിയർ ഗോൾഡ്ബെർഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഒറ്റ മാച്ച് കാരണം ബ്രാഡ് ഹാർട്ടിൻ്റെ കരിയർ തന്നെയായിരുന്നു തുലഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം റിട്ടയർ ചെയ്യാനും കാരണം ആ ഒരു മാച്ച് തന്നെയായിരുന്നു. ആ ഒരു മാച്ചിന് ശേഷം ഗോൾഡ്ബെർഗിനോട് താൻ സംസാരിച്ചിട്ടേ ഇല്ല എന്ന് തന്നെയായിരുന്നു ബ്രാഡ് ഹാർട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗോൾഡ്ബെർഗിനെ അൺപ്രൊഫഷണൽ റെസ്ലർ എന്നെല്ലാം തന്നെയായിരുന്നു ബ്രാഡ് ഹാർട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ഗൊറില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു ബ്രാഡ് ഹാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അണ്ടർടേക്കറിൻ്റെയും കരിയർ തുലച്ചിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു 2019-ലെ സൂപ്പർ ഷോ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂവിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന അണ്ടർടേക്കർ വേഴ്സസ് ഗോൾഡ്ബെർഗ് തമ്മിലുണ്ടായിരുന്ന ആ ഒരു മാച്ച്. അതിലൊരിക്കലും അണ്ടർടേക്കറിന് ഇഞ്ചുവേഡാക്കി കരിയർ തുലയ്ക്കുകയല്ലായിരുന്നു
പറഞ്ഞു. അത്രയും കാലം നല്ല മാച്ചുകൾ കളിച്ചിട്ടുണ്ടായിരുന്ന അണ്ടർടേക്കറിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം മാച്ചായിരുന്നു ഗോൾബർഗിലൂടെ അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഗോൾബർഗിൻ്റെ ബാക്കിയുള്ള ബോച്ചുകളെല്ലാം തന്നെ എടുത്താൽ ഒരുപാട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ WWE ഒഫീഷ്യലായിട്ടുള്ള പഴയ റെസ്ലറായിട്ടുള്ള ത്രിബിൾ എച്ചിന് ഗോൾബർഗിനോട് ശരിക്കും ഭയങ്കര ദേഷ്യമുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ മാറിയിട്ടുണ്ടായിരുന്നത് WWE WCW എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പനിയെ വാങ്ങിയതിന് ശേഷമായിരുന്നു. അങ്ങനെ WCW സ്റ്റാർ ആയിട്ടുണ്ടായിരുന്ന ഗോൾബർഗ് WWE ഡെബ്യൂ ചെയ്യുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം വന്നതിന് ശേഷം റോക്കുമായിട്ടായിരുന്നു ഒരു ഫ്യൂഡ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്യൂഡിൽ നല്ല രീതിയിൽ തന്നെ ഫാൻസിനെ ഉണ്ടാക്കാൻ വേണ്ടി ഗോൾബർഗിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഏകദേശം 13 മിനിറ്റ് നേരം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് റോക്കിനെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയായിരുന്നു ഗോൾബർഗ് ആ ഒരു മാച്ചിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം റസൽമേനിയ 20 നടക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഗോൾബർഗ് തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു മാച്ചിന് മുൻപേ തന്നെ കാണികൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ മാച്ചോടുകൂടി, ഈ റസൽമേനിയോടുകൂടി ബ്രോക്ക് ലെസ്നറും ഗോൾബർഗും WWE നിന്നും പോകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫാൻസുകൾക്ക് ആർക്കും തന്നെ ആ ഒരു മാച്ച് കാണാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആ ഒരു മാച്ചിൽ ആര് വിജയിച്ചാലും ഞങ്ങൾക്കൊരു കോപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഫാൻസുകൾ മുഴുവനും നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ഗോൾബർഗിനെ ആരും തന്നെ കണ്ടിട്ടില്ലായിരുന്നു WWE. എന്നാൽ 2016 ഒരു സർപ്രൈസ് റിട്ടേൺ ഗോൾബർഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ WWE നിന്നും ഒരുപാട് നാളുകളായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു റെസ്ലർ തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ അത് പുതിയ പുതിയ റെസ്ലേഴ്സിന് ചാൻസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പുതിയ പുതിയ റെസ്ലേഴ്സിനെ ഇവരെ തോൽപ്പിച്ചുകൊണ്ട് വലിയ വലിയ നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് അണ്ടർടേക്കറിന് റെസൽമേനിയയിൽ റോമൻ റെയ്ൻസ് തോൽപ്പിച്ചതുപോലെയെല്ലാം തന്നെ പുതിയ റെസ്ലേഴ്സിന് നല്ല ചാൻസുകൾ കൊടുത്ത് ആ ഒരു ഇൻഡസ്ട്രിയെ തന്നെ വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും ശരിക്കും ശ്രമിക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഗോൾബർഗ് 2016 തിരിച്ചു വന്നതിന് ശേഷം നടത്തിയ കളി വേറൊരു രീതിയിലായിരുന്നു. അങ്ങനെ ഗോൾബർഗ് 2016 വന്നതിന് ശേഷം ആദ്യം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നറിനെതിരെയുള്ള ഒരു കിടിലൻ ഫ്യൂഡായിരുന്നു. വളരെ കുറച്ച് നേരമുള്ള മാച്ചായിരുന്നു എന്നുണ്ടെങ്കിലും അതുവരെ വലിയ നിലയിൽ നിന്നിട്ടുണ്ടായിരുന്ന ബ്രോക്ക് ലെസ്നറെ ഒറ്റയടിക്ക് തറ പറ്റിച്ചിട്ടുണ്ടായിരുന്ന ഗോൾബർഗിൻ്റെ ക്യാരക്ടർ കൂടുതൽ പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു വീണ്ടും പഴയ ലെവലിലേക്കുള്ള ആ ഒരു മോശം ഗോൾബർഗിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു, അതായത് 2016 തന്നെയായിരുന്നു വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്ന കെവിൻ ഓവൻസിൻ്റെ മോഹവും പൂവണിഞ്ഞിട്ടുണ്ടായിരുന്നത്. കെവിൻ ഓവൻസ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായി മാറിയിട്ടുണ്ടായിരുന്നത് ആ കാലത്തായിരുന്നു. കെവിൻ ഓവൻസും ക്രിസ് ജെറിക്കോയും കൂടി രണ്ടുപേരും ഒരു ടാഗ് ടീമായിട്ട് വർക്ക് ചെയ്തിരുന്നവരായിരുന്നു. അവർ ആ സമയത്ത് നല്ല കിടിലൻ സ്റ്റോറി ലൈനുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെറിക്കോയുടെ ഒരു ലിസ്റ്റെല്ലാം തന്നെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കെവിൻ ഓവൻസ് അത്രയും കാലം കഷ്ടപ്പെട്ട് നേടിയതുകൊണ്ട് തന്നെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് റെയിൻ ഒരുപാട് നാളത്തേക്ക് കൊടുക്കാനും ആ ഒരു ചാമ്പ്യൻഷിപ്പ് റെയിൻ കൊണ്ട് കെവിൻ ഓവൻസിന് വലിയ വലിയ നിലയിലേക്ക് എത്താനും സാധിക്കുമെന്ന് തന്നെ ഫാൻസുകളെല്ലാവരും തന്നെ പ്രതീക്ഷിച്ചു. 2014 WWE ഗോൾബർഗിൻ്റെ കോൺട്രാക്റ്റിൽ ഗോൾബർഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത് തനിക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് കൂടി വേണം എന്നുള്ളത് തന്നെയായിരുന്നു. ഒരു തവണ കൂടി വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കണം എന്ന് തന്നെയായിരുന്നു. ആ സമയത്ത് നറുക്ക് വീണിട്ടുണ്ടായിരുന്നത് നമ്മുടെ പാവം കെവിൻ ഓവൻസിനും കൂടിയായിപ്പോയി. ശരിക്കും ഗോൾബർഗ് അന്ന് തൻ്റെ ഈഗോയും തനിക്ക് വലിയൊരാളായി മാറണം എന്നുള്ളത് മാറ്റി നിർത്തി ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് WWE വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓർമ്മിച്ച് വെക്കാൻ മാത്രമുള്ള ഒരു ചാമ്പ്യനായിട്ട് കെവിൻ ഓവൻസ് മാറില്ലായിരുന്നു. അങ്ങനെ 2017 ഫാസ്റ്റ് ലെയിനിൽ കെവിൻ ഓവൻസിനെതിരെ വിജയിച്ച് ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന ഗോൾബർഗ് പിന്നീട് റസൽമേനിയയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നറിനെതിരെയായിരുന്നു. ശരിക്കും ആ ഒരു റസൽമേനിയ മാച്ചിന് ഒരിക്കലും ചാമ്പ്യൻഷിപ്പ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. WWE എന്തിനാണ് ഇങ്ങനെയുള്ള മണ്ടൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഗോൾബർഗിൻ്റെ ഈ തരത്തിലുള്ള കോൺട്രാക്റ്റുകളൊന്നും ശരിക്കും WWE അലോ ചെയ്യരുത് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. എന്നാൽ ഇതൊന്നും തന്നെയല്ല ഗോൾബർഗിനെ കൂടുതൽ പേർ ഹേറ്റ് ചെയ്യാനുണ്ടായ ഏറ്റവും പ്രധാന കാരണം. ഇതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരു വൺ സ്റ്റോറി ലൈനായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2020 സൂപ്പർ ഷോഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പേപ്പർ വ്യൂ സൗദി അറേബ്യയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ സൂപ്പർ ഷോഡൗണിൽ ഗോൾബർഗിനെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ ഏറ്റവും മികച്ച ക്യാരക്ടറിൽ ഒന്നായിട്ടുണ്ടായിരുന്ന ഫിയൻ ബ്രയ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രയ വൈറ്റിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടറായിരുന്നു. ഈ ഒരു ക്യാരക്ടർ ആർക്കെതിരെയും തോറ്റിട്ടില്ലായിരുന്നു. സെത്രോളിങ്സിൻ്റെ ഒരുപാട് സ്റ്റോമ്പുകൾ കിട്ടിയിട്ടും ചുറ്റിക വെച്ച് വരെ തലക്കടി കിട്ടിയിട്ടും തോൽക്കാതിരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ വളരെ 4 ചെറിയ സ്പിയർ കിട്ടിയതോടുകൂടി തോറ്റുപോയി, അല്ലെങ്കിൽ ഒരു ബോച്ചോട് കൂടിയിട്ടുണ്ടായിരുന്ന ജാക്ക് ഹാമർ കിട്ടിയിട്ട് തോറ്റുപോയി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ നീറിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വളരെയധികം ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾബർഗിനെ തല്ലിക്കൊല്ലാൻ വരെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അന്നായിരുന്നു ഫിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ പതനവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അന്ന് ഫിയൻ്റ് തോറ്റിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഫിയൻ്റിന് ഒരുപാട് നാളുകൾ ചാമ്പ്യനായിട്ട് തുടരാനും
നല്ല കിടിലൻ സ്റ്റോറി ലൈനുകൾ ചാമ്പ്യൻഷിപ്പ് വെച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും കഴിയുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം തന്നെ WWE ഫാൻസിന് ഗോൾബർഗിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ WWE റെസ്ലേഴ്സിനും ഗോൾബർഗിനെ ഇഷ്ടമല്ല എന്നുള്ളത് ഗോൾബർഗ് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2018 ഗോൾബർഗിന് ഹാൾ ഓഫ് ഫെയിം കൊടുത്ത് ആദരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഹാൾ ഓഫ് ഫെയിം സെറിമണിയിൽ ഗോൾബർഗിൻ്റെ സംസാരമായപ്പോഴേക്കും WWEയിലെ ഒരുപാട് റെസ്ലേഴ്സ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവരൊന്നും തന്നെ ഗോൾബർഗിൻ്റെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി അവിടെ ഇരുന്നിട്ടില്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു ഗോൾബർഗ് കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം ആർക്കും തന്നെ ഗോൾബർഗിൻ്റെ ഈ ഒരു സംസാരവും ഗോൾബർഗിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഓവർ പുഷും ഗോൾബർഗിന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ പരിഗണനയും ഇഷ്ടമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. WWEയിലെ റെസ്ലേഴ്സിനെ ഇത്രയേറെ വെറുപ്പിച്ച, WWEയിലെ ഒരുപാട് നല്ല റെസ്ലേഴ്സിൻ്റെ ഒരുപാട് ചാൻസുകൾ കളഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോൾബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗോൾബർഗ് ഒരു വില്ലനാണോ അതോ ഹീറോയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.